എൻ്റെ മൂന്നാം കണ്ണ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് എനർജി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. യൂട്യൂബിലെ എനർജി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുവരുന്നത് ഈ ആറ് വ്യക്തികളിൽ ഒതുങ്ങുന്നതാണ്. അവരെക്കുറിച്ചാകട്ടെ ഇന്നത്തെ എപ്പിസോഡ്. പ്രായം കൊണ്ട് എന്നേക്കാൾ താഴെയാണെങ്കിലും കർമ്മം കൊണ്ട് ഇവരൊക്കെ എന്നേക്കാൾ മുകളിലാണ്. ഒരുപക്ഷെ ഞാൻ ഈ യൂട്യൂബിലെത്തിയതും ഇദ്ദേഹത്തെ കൊണ്ടായിരിക്കാം. എപ്പോഴോ എന്നോ ഞാൻ ഒരു വീഡിയോ കാണാനായി യൂട്യൂബ് തുറന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ മുഖമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചടുലമായ അവതരണ ശൈലിയിൽ ഞാൻ ആകർഷ്ടനാകുകയും പിന്നീട് അങ്ങോട്ട് ഞാൻ മുഴുവൻ വീഡിയോയും കാണാൻ തുടങ്ങുകയും അങ്ങനെ ഞാനൊരു യൂട്യൂബറായി മാറുകയുമാണ്. ഒരുപക്ഷെ അതിനൊക്കെയും കാരണക്കാരൻ ഷിജോ പി എബ്രഹാം എന്ന നമ്മുടെ സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹം ആവശ്യമായ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി സ്ഫുടതയോടെ പല വീഡിയോകളായി നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു എനർജിയാണ് എന്നെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനും പ്രേരിപ്പിച്ചത്. ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോഴുള്ള പേടി മാറ്റാനായി അദ്ദേഹം പറഞ്ഞു തന്ന വഴികൾ എന്നെ ഏറെ സ്വാധീനിച്ചു. ഒരുപക്ഷെ എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരിക്കലും ഈ വഴിയിൽ വന്നവനല്ല. ഞാനൊരു എഴുത്തുകാരനും നോവലിസ്റ്റും കൂടിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഊർജസ്വലരായ ആറ് യുവപ്രതിഭകളെ കൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് സമ്പുഷ്ടമായിരുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് വാക്കുകൾ തീരുകയില്ല. അത്രയ്ക്ക് എന്നെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ചാനൽ തുടങ്ങുക എന്നതായിരിക്കും എല്ലാവരുടെയും മോഹം. പിന്നീട് അങ്ങോട്ട് പല കാര്യങ്ങൾ അറിയേണ്ടതായി വരും. കുക്കിങ്ങിലെ തലതൊട്ടമ്മ ശ്രീമതി വീണയെ ശിരസ നമിച്ച് ഞാൻ എൻ്റെ വീഡിയോ ചാനൽ തുടങ്ങുകയുണ്ടായി. വീഡിയോ ചാനൽ തുടങ്ങി. ഇനി വേണ്ടത് സാങ്കേതികവിദ്യകളിൽ പ്രധാനമായ എഡിറ്റിങ്ങാണ്. ക്യാമറ ഏതും നമുക്കുണ്ടാകും, മൊബൈൽ വഴി എങ്ങനെയും നമുക്ക് വീഡിയോ ചെയ്യാം. പക്ഷേ എഡിറ്റിംഗ് ഇല്ലാതെ നമുക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒരു കാരുണ്യവാനായ തമ്പുരാനെ പോലെ എൻ്റെ മുമ്പിലേക്ക് എത്തിയത് മിസ്റ്റർ ഇബാദ് റഹ്മാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. ശരിക്കും ശരിയായ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ഒരു എനർജി ബൂസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ നിന്നാണ് ഞാൻ എഡിറ്റിംഗ് എന്താണ് പഠിക്കുന്നത്. ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഫോട്ടോഷോപ്പ്, ചിലപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായി വരും. അതിനൊക്കെയും പോകുമ്പഴി കണ്ടെത്തിയത് ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മിസ്റ്റർ രതീഷ് ശർമ്മനാണായിരുന്നു. അദ്ദേഹമാണ് എന്നെ വളരെയധികം സഹായിച്ചത്. അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെന്ന് ഞാൻ പിന്നീട് ജയരാജൻ്റെ വീഡിയോയിലൂടെ കാണുകയുണ്ടായി. ഇല്ലാത്തവനെ ഇല്ലാത്തവൻ്റെ വേദന അറിയും. വീഡിയോയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറേ വീഡിയോയൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുക. വീഡിയോയുടെ ക്വാളിറ്റിയും ഓഡിയോയുടെ ക്വാളിറ്റിയും ഒക്കെ കൂട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര സുഖകരമാകൂ എന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ജയരാജിലേക്ക് എത്തുക. അദ്ദേഹത്തിനല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ ആർക്കാണ് കഴിയുക? ഞാൻ ഈ പറഞ്ഞ എനർജി മാനേജ്മെൻറ്റിൽ അഞ്ചാമതായി വന്നു നിൽക്കുന്നു. അദ്ദേഹത്തിനോട് എനിക്ക് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട്. കാരണം അദ്ധ്യാപകനായിരുന്നു.
ഞാനും ഒരു അധ്യാപക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും സ്നേഹവും വളരെയധികമുണ്ട്. നല്ല നല്ല ഉപകരണങ്ങളെക്കുറിച്ചും നല്ല നല്ല മൊബൈലുകളെക്കുറിച്ചും നല്ല ഓഡിയോ ക്വാളിറ്റികളെക്കുറിച്ചും അദ്ദേഹം പലപ്പോഴും പല ഡിവൈസുകളിൽ നിന്നും നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്, കാണിച്ചു വന്നിട്ടുണ്ട്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു എൻ്റെ ആറാമത്തെ എനർജി മാനേജ്മെൻറ്റിലെ ഇഖ എന്ന് വിളിക്കുന്ന, എന്നേക്കാൾ പ്രായം കുറവാണെങ്കിൽ പോലും ഞാൻ എക്കെ എന്ന് വിളിക്കുന്ന മിസ്റ്റർ ഷമീർ അബ്ദുൽ. അദ്ദേഹം സാധാരണ യൂട്യൂബിസിനെ കൈപിടിച്ചുയർത്തുന്നതിൽ സഹായഹസ്തവുമായി എത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇക്കയെക്കുറിച്ച് ഞാൻ മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ആർക്കും മറക്കാൻ കഴിയില്ല. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരും. അത് അദ്ദേഹത്തിൻ്റെ ഇതായി മാത്രം ഒരു പ്രത്യേകതയാണ്. ഞാനിത് അവതരിപ്പിക്കുന്നത് യൂട്യൂബിലെ താരാപഥം മോഹിച്ചൊന്നുമല്ല, പക്ഷേ എന്നെ സ്വാധീനിച്ച വ്യക്തികൾ ഇവരെല്ലാവരുമാണ്. അധ്വാനത്തിലൂടെ യൂട്യൂബിൽ വളർന്നു വരാമെന്ന് എന്നെ പഠിപ്പിച്ചത് ഇവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഞാൻ ഇവർക്കെല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പറ്റുമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ചേക്കൂ. എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യഥാസമയം കിട്ടുകയുള്ളൂ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്കെന്നും പിൻബലം. നല്ലൊരു എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.